ഇന്ന് ഏപ്രിൽ 22 ലോകഭൗമ ദിനം. ജനങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1970 ഏപ്രിൽ 22 അമേരിക്കയിലാണ് ആദ്യത്തെ ഭൗമദിനം ആചരിച്ചത്. നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക, ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്ന തീമിലാണ് ഈ വർഷം 52 ലോകഭൗമദിനം ആചരിക്കുന്നത്. മനുഷ്യന്റെ ഇടപെടലിനെ ആശ്രയിച്ചിരിക്കുന്നു ഭൂമിയുടെ നിലനിൽപ്പ്. മനുഷ്യൻ അതിനെ സംരക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാം. ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും ഭൂമിയുടെ ചൂട് 4 ഡിഗ്രിയെങ്കിലും കൂടുമെന്നാണ് യു എൻ പഠന സംഘത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ധനങ്ങളായ പെട്രോളും മറ്റും കത്തുമ്പോൾ പുറത്തുവിടുന്ന കാർബൺ അന്തരീക്ഷത്തിൽ നിറയുന്നതാണ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ചൂടിനു പിന്നിലുള്ള അടിസ്ഥാന കാരണം. ആഗിരണം ചെയ്യുവാൻ ആവശ്യമായ വനങ്ങളും മറ്റു സസ്യാവരണങ്ങളും കുറഞ്ഞതോടെ ഈ കാർബൺ അന്തരീക്ഷത്തിൽ തന്നെ അവശേഷിക്കുന്നു. പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഈ പ്രതിസന്ധിക്കുള്ള ഏക പരിഹാരം. തിരുത്തലിനും നിയന്ത്രണത്തിനുമായി ആഗോളവ്യാപകമായി നടക്കുന്ന ശ്രമങ്ങളിലാണ് ഇന്ന് ലോകത്തിന്റെ പ്രതീക്ഷ. പ്ലാസ്റ്റിക്കിനോട് നോ പറഞ്ഞും മരങ്ങൾ നട്ടുപിടിപ്പിച്ചും ജലം സംരക്ഷിച്ചും ഹരിതഗൃഹവാതകങ്ങളുടെ ഉപയോഗം കുറച്ചുമൊക്കെ നാം ഓരോരുത്തരും ഭൂമിയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ പങ്കാളികളാവണം. നാളത്തെ തലമുറയുടെ നല്ല ദിനങ്ങൾക്കായി ഭൂമിയുടെ ഈ ദുർവിധി നാം തിരുത്തേണ്ടതുണ്ട്.